എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. നമ്മളിപ്പോൾ മലപ്പുറം വയലത്തൂരാണ്. വയലത്തൂര് നമ്മളെ ഭസ്മ യൂസർ ബൈക്ക് എന്ന് പറയുന്ന ഷോപ്പിന്റെ ഉള്ളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഒരു ഷോപ്പിന്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുന്നേ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മളൊരു ട്രാവൽ ചാനലും കൂടി ഉണ്ട്, അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്കിൽ കയറിയിട്ട് ആ ഒരു ചാനലും കൂടി ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് ആൾക്കാർ പറഞ്ഞിരുന്നു നമ്മൾ വീഡിയോ കുറച്ച് സ്പീഡ് കൂടുതലാണെന്നുള്ളത്. സംഭവം എന്താ വെച്ചാൽ, നമ്മളൊരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ആ ഷോപ്പിൽ ഏകദേശം ഒരു 30 വണ്ടി ഉണ്ടെങ്കിൽ ആ 30 വണ്ടിന്റെ ഡീറ്റെയിൽസും ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു വീഡിയോയിൽ പറയാറുണ്ട്. ഒന്നും വിട്ടുപോവാറില്ല, അതുകൊണ്ടാണ് സ്പീഡ് കൂടുതൽ. ഒരു വീഡിയോ എടുക്കുമ്പോൾ ആ ഒരു 30 വണ്ടി ഉണ്ടെങ്കിൽ ആ 30 വണ്ടിക്കും ഓരോ മിനിറ്റ് വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ കണക്കാക്കാറുള്ളത്. അത് കൂടുതൽ സ്ലോ ആക്കി കഴിഞ്ഞാൽ ഏകദേശം 30 മിനിറ്റുള്ള വീഡിയോ 40 മിനിറ്റും 50 മിനിറ്റും ഒക്കെ ആവും. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് സ്പീഡ് കൂടുതലുള്ളത്. അപ്പോൾ എല്ലാവരും ക്ഷമിച്ച് വീഡിയോ കാണാൻ ശ്രമിക്കുക, സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ എന്തായാലും കൂടുതലായിട്ടൊന്നും പറയാനില്ല, നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഗൈസ്, അപ്പോൾ ഇതാണ് ഷോപ്പ്. നമ്മൾ ഷോപ്പിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. പിന്നെ ഷോപ്പിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ മലപ്പുറം വയലത്തൂരാണ് ഷോപ്പിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ. പിന്നെ ഒരുപാട് അപ്ഡേഷൻസ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിലത്തെ പോലെ തന്നെ ഒരുപാട് KTM കളക്ഷൻസ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ R15 V3 കളക്ഷൻസ് ഒരുപാട് വന്നിട്ടുണ്ട്. പിന്നെ ഈ വീഡിയോ നമ്മൾ രണ്ട് എപ്പിസോഡായിട്ടും ചെയ്യുന്നത്. സംഭവം എന്താ വെച്ചാൽ, ഇവിടെ ഏകദേശം 10-60 വണ്ടികളോളം ഈ ഒരു ഷോപ്പിലുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ എപ്പിസോഡിൽ നമ്മൾ ഒരു 30 വണ്ടികളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. രണ്ടാമത്തെ എപ്പിസോഡിൽ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ സംസാരിക്കും. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്ന നമ്മളെ ഷാരിഖ് ബ്രോ ഇവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഒന്നും കൂടെ പേര് പറഞ്ഞു. പേര് ഷാരിഖാണ്. ആ സ്ഥലം രണ്ടത്താണ്, കോട്ടക്കല്. നമ്മളെ നാട്ടിൽ തന്നെ. ഓക്കെ, അപ്പോൾ ഇനി പരിപാടി തുടങ്ങാം. ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ സംസാരിക്കാം. നമുക്ക് ആദ്യം KTM സെക്ഷനിലെ വണ്ടികളുടെ ഡീറ്റെയിൽസ് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോയിലെ ഫസ്റ്റത്തെ വണ്ടി KTM RC 125 അല്ലേ? ഡീറ്റെയിൽസ് എത്ര മോഡൽ? 2021 മോഡലാണ്. BS6 എഡിഷനിൽ വരുന്നതാണ്. പിന്നെ പുതിയ വണ്ടി? പുതിയ വണ്ടിയാണ്. 4000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വെറും 4000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പക്ക ഷോർട്ട് കണ്ടീഷനാണ്. പിന്നെ സിംഗിൾ ഓൺഷിപ്പിലാണ്. സിംഗിൾ ഓൺഷിപ്പ് പറയണ്ടല്ലോ, 2021 ആണ് സിംഗിൾ ഓൺഷിപ്പ്. വെറും 4000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പക്ക കണ്ടീഷനുള്ള ഒരു അടിപൊളി വണ്ടി. ഓക്കെ, എത്ര ചോദിക്കുന്നത്? ഇതൊരു 170 റേഞ്ച്. 170,000 ആണ് ചോദിക്കുന്നത്. ഫിക്സഡ് ആണോ നെഗോഷ്യബിൾ ആണോ? സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ. നെഗോഷ്യബിൾ. എത്ര വരെ നമുക്ക് ഡൗൺ പേയ്മെന്റ് ഉണ്ട്? 50% വരെ ടോട്ടൽ എമൗണ്ടിൻ്റെ 50% ഡൗൺ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വണ്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം. 2021 മോഡൽ പക്ക നീറ്റാൻ ക്വാളിറ്റി ഉള്ള ഒരു പുതിയ വണ്ടിയിലെ. അപ്പോൾ ആർക്കെങ്കിലും നല്ലൊരു വണ്ടി, ക്വാളിറ്റി ഉള്ള വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കംഫേർട്ടായ പ്രൈസിൽ ചെയ്തു കൊടുക്കും. പിന്നെ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഇനി അടുത്തതായിട്ടുള്ളത് 200 അല്ലേ? KTM RC 200. 2019 12,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 188,000 രൂപ ഉണ്ടെങ്കിൽ ഈ ഒരു വണ്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഡൗൺ പേയ്മെന്റ് എത്ര വേണ്ടി വരും? 50% ലോൺ കിട്ടുമല്ലോ അല്ലേ? സേ ടു ഫൈനാൻസ് ആണോ അതോ ബാങ്ക് ഫൈനാൻസ് ആണോ? ഈശ്വരൊരു ഇഷ്യൂ ഉണ്ട്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ മൂപ്പര് പറഞ്ഞ പോലെ തന്നെ ലോണിൻ്റെ ചെറുതായിട്ടുള്ള റിസ്ക്കും കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കേണ്ടി വരും. ഈ സെക്കൻഡ് ഹാൻഡ് ബൈക്കുകളാകുമ്പോൾ അതിനേതായ റിസ്ക് ഉണ്ട്. അപ്പോൾ മാക്സിമം ഫുൾ എമൗണ്ട് ഇല്ലെങ്കിൽ മാത്രം ലോണൊക്കെ ചൂസ് ചെയ്യാനുള്ള ശ്രമം നടത്തുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ ചോദിക്കുന്ന പ്രൈസ് 188,000. ഫിക്സഡ് അല്ല, നെഗോഷ്യബിൾ ആണ്. ഓക്കെ ഓക്കെ, ഇനി അടുത്തതായിട്ടുള്ളത് KTM RC 125. ഓക്കെ, ഡീറ്റെയിൽസ്? ഇത് 2019 മോഡലാണ്. ഇത് ഏകദേശം 17,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 17,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നീറ്റാൻ ക്ലിയർ ആട്ടോ വണ്ടി? പക്ക നീറ്റാൻ ക്ലീൻ ആണ്. 1,45,000. 1,45,000 ഉണ്ടെങ്കിൽ ഈ ഒരു വണ്ടി സ്വന്തമാക്കാം. ലോൺ കിട്ടോ? ലോൺ കിട്ടും. ഈ 1,45,000 എന്ന് പറയുന്നത് ഫിക്സഡ് അല്ലല്ലോ, നെഗോഷ്യബിൾ അല്ല. ഫിക്സഡ് അല്ല, നെഗോഷ്യബിൾ ആണ്. ലോൺ എത്ര കിട്ടും? 50% 50% വരെ ലോണും അവൈലബിൾ ആണ്. വണ്ടിന്റെ ടോട്ടൽ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ 90% വണ്ടി ഉണ്ട്. ഓക്കെ, ഇനിയിപ്പോ വണ്ടി കൊണ്ടുപോയതിന്റെ ശേഷം എന്തെങ്കിലും ചെക്കിംഗ് ഗ്യാരണ്ടി ഉണ്ടോ? ചെക്കിംഗ് ഗ്യാരണ്ടി എത്ര? 2 ദിവസം നമുക്ക് ചെക്കിംഗ് ഗ്യാരണ്ടി കൊടുക്കാം. പിന്നെ ടോട്ടലി ഒക്കെ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ വണ്ടി ഷോറൂമിൽ കയറ്റല. ചെക്ക് ചെയ്തിട്ടാണ് വണ്ടി കയറ്റുന്നത്. അപ്പോൾ ഇനി ചോദിക്കുന്നത് 1,40,000 ആണ് ചോദിക്കുന്നത്. ഫിക്സഡ് അല്ല, നെഗോഷ്യബിൾ ആണ്. ഓക്കെ, ദെൻ ഇനി അടുത്തതായിട്ടുള്ളതും KTM RC 200 ആണോ അതോ? 200 ആണ്. KTM RC 200 ഡീറ്റെയിൽസ്? 20,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്.
2018 BS4 വണ്ടി BS4 ൽ വേഷം വരുന്ന വണ്ടി കണ്ടീഷൻ എഞ്ചിൻ പരമായിട്ടുള്ള ഈ കെ ടി എമ്മിന്റെ ബൈക്കുകളൊക്കെ എടുക്കുമ്പോൾ പിന്നെ എന്തെങ്കിലും ഇഷ്യൂ വരികയാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ നടപടി ഉണ്ടാവും. ഓക്കെ, അപ്പൊ 2018 മോഡൽ ചോദിക്കുന്ന പ്രൈസ് 160,000 ഫിക്സ്ഡ് ആണോ നെഗോഷ്യബിൾ ആണോ? അതിനനുസരിച്ച് മാക്സിമം നമ്മൾ ചെയ്ത് കൊടുക്കും. എത്ര ഡൗൺ പേയ്മെന്റ് ചെയ്യേണ്ടി വരും? 50% കാറ്റിഎമ്മിന്റെ കാറ്റഗറിയിലെ വണ്ടിക്ക് ഏകദേശം എത്ര മൈലേജ് കിട്ടും? ആവറേജ് ഒന്ന് കത്തിച്ച് പോവാണെങ്കിൽ, ത്രോട്ടിൽ അടിച്ചു പോവാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഒരു 30-35 മൈലേജും വണ്ടിക്ക് പ്രതീക്ഷിക്കാം. പിന്നെ വണ്ടിൻ്റെ ടോട്ടൽ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഒരു 80% വണ്ടിയുണ്ട്. ടയറിൻ്റെ അവസ്ഥ നോക്കുകയാണെങ്കിലും അത് തന്നെയാണ് പറയാനുള്ളത്. ദെൻ ഇനി അടുത്തതായിട്ടുള്ളതും കെടിഎം അല്ല, കെടിഎം ആർസി 125. ഓക്കെ, ഡീറ്റെയിൽസ്. ഇതും ഏകദേശം മറ്റേ പോലെ തന്നെ അത്ര തന്നെ ലോ കിലോമീറ്റർ ഉള്ളതാണ്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഏകദേശം ഒരു 15,000 കിലോമീറ്ററിൻ്റെ റേഞ്ച് തന്നെയാണ്. 15,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. BS4 വണ്ടി. BS4 വണ്ടിയാണ്. പ്രൈസ് 145. ആ ഒരു വണ്ടിനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ 145,000 ചോദിക്കുന്നത്. കണ്ടീഷൻ പറയുകയാണെങ്കിൽ ഗുഡ് കണ്ടീഷനാണ്. ഒരു 80% വണ്ടി ഉണ്ട്. ബോഡി പാർട്സിനൊന്നും സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഇല്ല. നീറ്റ് ആൻഡ് ക്ലിയർ, പക്കാ വണ്ടി. ടയറിൻ്റെ അവസ്ഥ നോക്കുകയാണെങ്കിലും രണ്ട് ടയറും പുതിയ ടയറാണ്. എഞ്ചിൻ പരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? എഞ്ചിൻ പരമായിട്ട് കംപ്ലൈൻസ് ഒന്നും ഇല്ല. ഇല്ല, മേജർ സർവീസും കാര്യങ്ങളൊക്കെ പക്ക, ഒക്കെ പക്കായിട്ടുള്ള ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വണ്ടി. അപ്പോൾ ചോദിക്കുന്നത് 145,000. ആർക്കെങ്കിലും വേണമെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാം. ഇനി അടുത്തതായിട്ടുള്ളത് സുസുക്കി ജിക്സർ അല്ല, ഡീറ്റെയിൽസ്. എത്ര മോഡൽ? 2019 മോഡൽ, 20 രജിസ്ട്രേഷൻ വരുന്നതാണ്. 2019 മോഡൽ 20 രജിസ്ട്രേഷൻ, 5,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇത് ഒരു 145. 145,000. ആ ഒരു 125 കൊണ്ട് പറഞ്ഞ പോലെ തന്നെ 250 cc. ഓക്കെ, 145,000 ആണ് ചോദിക്കുന്നത്. ഫിക്സ്ഡ് ആണോ നെഗോഷ്യബിൾ ആണോ? നെഗോഷ്യബിൾ ആണ്. ലോണ് കിട്ടോ? ലോണ് കിട്ടും. വണ്ടിൻ്റെ കണ്ടീഷൻ പറയുകയാണെങ്കിൽ 5,000 ഓടിയിട്ടുള്ളൂ. ആ, അപ്പോൾ അതിൻ്റെതായ ഒരു ഗുഡ് കണ്ടീഷനും ഉണ്ടാവും. ടയറിൻ്റെ അവസ്ഥ നോക്കുകയാണെങ്കിലും പുതിയ രണ്ട് ടയറാണുള്ളത്. ടോട്ടൽ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ 90% വണ്ടിയുണ്ട്, പുതിയ വണ്ടിയാണ്. ഓക്കെ, ദെൻ ഇനി അടുത്തതായിട്ടുള്ളത് പൾസർ RS 200 അല്ലേ, ഡീറ്റെയിൽസ്. ഇത് 2019 ബി എസ് ഫോർ വണ്ടി. ബി എസ് ഫോർ വണ്ടിയാണ്. 14,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ഇത് നമുക്കൊരു 140 പ്രൈസ്, 140,000 കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വണ്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം. കണ്ടീഷൻ ഒരു 80%. മേജർ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല. എഞ്ചിൻപരമായിട്ടുള്ള ഒരു കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല. കണ്ടീഷൻ പറയുകയാണെങ്കിൽ ഒരു 80% വണ്ടിയുണ്ട്. ടയറിൻ്റെ അവസ്ഥ നോക്കുകയാണെങ്കിലും ഒരു 80% ഉണ്ട്. കണ്ടീഷനൊക്കെ ഗുഡ് കണ്ടീഷൻ അല്ല, എല്ലാം കൊണ്ടും ഓക്കെ ഉള്ളൊരു വണ്ടിയാണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ അവർക്ക് കംഫേർട്ടായ പ്രൈസിൽ ഇവർ ചെയ്തുതരും. ആർക്കെങ്കിലും വേണമെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാം. ഇനി അടുത്തതായിട്ടുള്ളത് ഒരു V3 കളക്ഷൻസ് അല്ലേ, ഡ്രസ് കോഡ് പോലുള്ളൊരു വണ്ടിയാൾ ഇരിക്കുന്നുണ്ട് നാലെണ്ണം. ഡീറ്റെയിൽസ് ആദ്യം ഇതിൻ്റെ പറയാം. 2019 മോഡൽ വരുന്നത്. 2019 എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 25,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. BS4 BS6 ആ? BS4 വണ്ടി. കണ്ടീഷൻ പറയുകയാണെങ്കിൽ വണ്ടിയുടെ ടോട്ടൽ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഒരു 80% വണ്ടി ഉണ്ട്. ടയറിൻ്റെ അവസ്ഥ നോക്കുകയാണെങ്കിലും രണ്ട് പുതിയ ടയറാണ് വണ്ടിക്കുള്ളത്. മേജർ ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്നുണ്ടോ? ഒന്നുമില്ല. പേപ്പറും കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ല, ഫുൾ ക്ലിയർ ആണ്. ഇപ്പം ഇനി ചെയ്തിട്ട് എന്തെങ്കിലും കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ, ഒരു 2 ദിവസത്തിനുള്ളിലൊക്കെ കംപ്ലൈൻറ്റ് വരികയാണെങ്കിൽ നമുക്ക് മേജർ കംപ്ലൈൻറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് പരിഹരിച്ച് കൊടുക്കാം. വരില്ല, നമുക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ദെൻ ഇനി അടുത്തതായിട്ടുള്ളത് അടുത്തായിട്ടുള്ളതും V3 തന്നെയാണ്. ഡീറ്റെയിൽസ് 2019 തന്നെയാണ് മോട്ടർ വരുന്നത്. ഏകദേശം ആ ഒരു 5 കിലോമീറ്റർ തന്നെയാണ് വരുന്നത്. ഈ ഒരു 4 വണ്ടികളും അല്ലേ, ഈ ഒരു 4 വണ്ടികളും 2019 തന്നെയാണോ വരുന്നത്? ഇത് 2020 മോഡലാണ്. ഇത് മാത്രം? ഇത് 2019. ഈ 3 വണ്ടികളും 2019 മോഡലാണ് വരുന്നത്. അതേപോലെ തന്നെ കണ്ടീഷൻ പറയുകയാണെങ്കിൽ 3 ഏകദേശം പറക്ക കണ്ടീഷനുള്ള വണ്ടിയാണ്. അപ്പോൾ ചോദിക്കുന്ന പ്രൈസ് അതെല്ലാം ഒരു 140,000 ആണ് ചോദിക്കുന്നത്. ഫിക്സ്ഡ് ആണോ നെഗോഷ്യബിൾ ആണോ? നെഗോഷ്യബിൾ. ചെയ്യാൻ ലോൺ കിട്ടൂല? സെർട്ട് ലോണും കിട്ടും, ബാങ്ക് ലോണും കിട്ടും, രണ്ടും അവൈലബിൾ ആണ്. ആ ഒരു വണ്ടിക്കും 140,000 അല്ലേ ചോദിച്ചത്? ആ ഒരു വണ്ടിക്കും 140,000 ആണ് ചോദിക്കുന്നത്. ഫിക്സ്ഡ് അല്ല, നെഗോഷ്യബിൾ ആണ്. ദെൻ ഇനി അടുത്തതായിട്ടുള്ളത് 2019 മോഡൽ തന്നെ. 2019 BS4 വണ്ടി തന്നെയാണ്. ഏകദേശം ഒരു 80% വണ്ടി ഉണ്ട്. ടയറിൻ്റെ അവസ്ഥ നോക്കുകയാണെങ്കിലും പുതിയ ടയറാണ്. ഈ ഒരു 3 വണ്ടിയും 2019 ആണ് ചോദിക്കുന്ന പ്രൈസ്. 140,000 ആണ് ചോദിക്കുന്നത്. ഫിക്സ്ഡ് അല്ല, നെഗോഷ്യബിൾ ആണ്. ഇനി അടുത്തതായിട്ടുള്ളത് ന്യൂ മോഡൽ അല്ല, 2020 വണ്ടി. ബാക്കി ഡീറ്റെയിൽസ്. 9,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. കണ്ടീഷൻ പക്ക കണ്ടീഷനാണ്. 9,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, ആ ഒരു കണ്ടീഷൻ വണ്ടി ഉണ്ട്. പ്രൈസ് ഒരു 160 റേഞ്ചിൽ വരും.
160,000 ചോദിക്കുന്നത്. ഫിക്സഡ് ആണോ നെഗോഷ്യബിൾ ആണോ? നെഗോഷ്യബിൾ ആണ്. വണ്ടിന്റെ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ 90% വണ്ടി ഉണ്ട്, പക്ക കണ്ടീഷനുള്ള വണ്ടിയാണ്. ടയറിന്റെ അവസ്ഥ നോക്കുകയാണെങ്കിലും പുതിയ രണ്ട് ടയറാണുള്ളത്. ലോൺ കിട്ടൂല? ലോൺ ലോൺ അവൈലബിൾ ആണ്. ബാങ്ക് ലോണും അവൈലബിൾ ആണ്, സെർട്ടി ലോണും അവൈലബിൾ ആണ്. അപ്പോൾ ഏകദേശം നമ്മൾ ഒരു 10 വണ്ടികളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞില്ല. കെ ടി എം കാറ്റഗറിയിലുള്ള ഒരു 5 വണ്ടികൾ പറഞ്ഞു, അതേപോലെ തന്നെ V3 കാറ്റഗറിയിലെ 4 വണ്ടികൾ, ജിക്സർ, അതേപോലെ പൾസറിൻ്റെ കാറ്റഗറിയിലെ വണ്ടികളൊക്കെ പറഞ്ഞു. ഇനി അടുത്തതായിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് 3 വണ്ടികളുണ്ട്, അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തും ഏകദേശം ഒരു 6-7 വണ്ടികളുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കാം. ഈ ഒരു സൈഡിലായിട്ട് R15 V3 അല്ലേ? ഡീറ്റെയിൽസ് കുറച്ച് ഓൾഡ് ആണ് വണ്ടി. വണ്ടി കുറച്ച് 2018 മോഡൽ വരുന്നത്. 12,000 kilometers റേഞ്ചിലാണ് ഓടിയിട്ടുള്ളത്. വണ്ടി പക്ക കണ്ടീഷനാണ്. ഫുൾ ചെക്കിങ്ങും കാര്യങ്ങളും കഴിഞ്ഞിട്ട് കൊണ്ടുവന്നതാണ്. മേജർ ആയിട്ടുള്ള കംപ്ലൈന്റ്സോ കാര്യങ്ങളൊന്നുമില്ല. ടോട്ടൽ ഓവറോൾ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഒരു 80% വണ്ടിയുണ്ട്. ടയറിൻ്റെ അവസ്ഥ നോക്കുകയാണെങ്കിലും പുതിയ 2 ടയറാണ് വണ്ടിക്കുള്ളത്. അപ്പോൾ ചോദിക്കുന്ന പ്രൈസ് ഇത് 90 രൂപന്റെ താഴെയായിട്ട്. 90 രൂപന്റെ താഴെ. ഓക്കെ, അപ്പോൾ ഈ ഒരു വണ്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് സംസാരിച്ചത്. ആർക്കെങ്കിലും വേണമെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ദെൻ ഇനി അടുത്തതായിട്ടുള്ളതും R15 V3 ലാ 2019 തന്നെയാണ് മോഡൽ വരുന്നത്. മറ്റേ ഏകദേശം 10 കിലോമീറ്റർ തന്നെയാണ്. 25 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓടിയിട്ടുള്ളത് ഈ ഒരു 4 വണ്ടികളോട് പറഞ്ഞ പോലെ തന്നെ 140,000 ആണ് വണ്ടിക്ക് ചോദിക്കുന്നത്. ഫിക്സഡ് അല്ല, നെഗോഷ്യബിൾ ആണ്. സെർട്ടി ലോണും അവൈലബിൾ ആണ്, ബാങ്ക് ലോണും അവൈലബിൾ ആണ്. പിന്നെ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഒരു 80% വണ്ടിയുണ്ട്. ഒരു മാറ്റ് കളർ വണ്ടിയാണ് അല്ലേ? മാറ്റ് കളർ വണ്ടിയാണ്. കണ്ടീഷൻ കാര്യങ്ങളൊക്കെ ഓക്കെ ആണ്. നല്ല വൃത്തിയുള്ളൊരു വണ്ടിയും കൂടിയാണ്. ടയറിൻ്റെ അവസ്ഥ നോക്കുകയാണെങ്കിലും ഒരു 80% ടയറും ഉണ്ട്. അപ്പോൾ ചോദിക്കുന്നത് 140,000. ആർക്കെങ്കിലും വേണമെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ദെൻ ഇനി അടുത്തതായിട്ടുള്ളത് യമഹ ZR അല്ലേ? ഡീറ്റെയിൽസ് ഇത് 2020 മോഡൽ വരുന്നത്. ഇത് 2000+ kilometers ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 2000+ ഓടിയിട്ടുള്ളൂ. വെറും 2000+ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് ഉള്ള, പക്ക ക്വാളിറ്റി ഉള്ള ഒരു സ്കൂട്ടർ കാറ്റഗറിയിലെ ഒരു വണ്ടി. ഓക്കെ, ഇതെ കണ്ടീഷൻ? കണ്ടീഷൻ 2000 kilometers. ഷോറൂം സർവീസ് കഴിഞ്ഞിട്ടില്ല എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ചോദിക്കുന്ന പ്രൈസ് ഇതൊരു 80 രൂപന്റെ ഉള്ളിലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കണ്ടീഷൻ പറയുകയാണെങ്കിൽ 2000 kilometers ഓടിയിട്ടുള്ളൂ. അപ്പോൾ 100% പക്ക ക്വാളിറ്റി ഉള്ളൊരു വണ്ടി തന്നെയാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ് പിന്നെ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാം. ഇനി അടുത്തതായിട്ടുള്ളൊരു ബ്ലാക്ക് കളർ ഡ്യൂക്ക് 200 അല്ലേ? ഡീറ്റെയിൽസ് 2019 ആണ് മോഡൽ വരുന്നത്. BS4 വേർഷൻ വണ്ടി. BS4 വേർഷനാണ്. ബാക്കി 25,000 kilometers ഓടിയിട്ടുണ്ട്. ബാക്കി കണ്ടീഷൻ പറയുകയാണെങ്കിൽ വണ്ടിൻ്റെ കണ്ടീഷൻ പക്ക സർവീസ് കാര്യങ്ങളൊക്കെ, ഷോറൂം സർവീസ് തന്നെ ഉള്ള വണ്ടിയാണ്. നീറ്റ് ആൻഡ് ക്ലിയർ വണ്ടിയിട്ടാണ്. വണ്ടി ടോട്ടൽ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഒരു 90% വണ്ടിയുണ്ട്, നീറ്റ് ആൻഡ് ക്ലിയർ ആണ്. വണ്ടിൻ്റെ എഞ്ചിൻ പരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ, ആക്സിഡൻറ്റ്, റീപ്ലേസ്മെൻറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. മേജർ കംപ്ലൈൻറ്റ് ഒന്നുമില്ല. ഫുൾ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എടുത്ത വണ്ടിയാണ്. അപ്പോൾ ചോദിക്കുന്ന പ്രൈസ് 1,72,000 റേഞ്ചിലൊക്കെ. 172,000 ഫിക്സ്ഡ് ആണോ നെഗോഷ്യബിൾ ആണോ? എത്ര വരെ ലോൺ കിട്ടും? ലോൺ 50%. സെർട്ടി ലോണും അവൈലബിൾ ആണ്, ബാങ്ക് ലോണും രണ്ടും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏതാ വേണ്ടി വെച്ചാൽ അത് ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ഈ ഒരു വണ്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് സംസാരിച്ചത്. ഇനി അടുത്തതായിട്ടുള്ള ഡൊമിനർ അല്ലേ? ഡീറ്റെയിൽസ് 2020 കൊറോണ അപ്ഡേഷൻ വണ്ടി. ഓക്കെ, ഏകദേശം 6,000 kilometers ഓടിയിട്ടുള്ളൂ. വണ്ടിൻ്റെ ടോട്ടൽ കണ്ടീഷൻ പറയുകയാണെങ്കിൽ എഞ്ചിൻ പരമായിട്ട് എന്തെങ്കിലും പക്ക കണ്ടീഷനാണ്. എത്ര ചോദിക്കുന്നത്? 1,95,000. 197,000 ആണ് ചോദിക്കുന്നത്. ഫിക്സ് ആണോ നെഗോഷ്യബിൾ ആണോ? ലോണാണെങ്കിൽ 50% ഡൗൺ പേയ്മെൻറ്റും. 50% ഡൗൺ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വണ്ടി സ്വന്തമാക്കാം. പിന്നെ കണ്ടീഷൻ പറയുകയാണെങ്കിൽ ഈ ഒരു ഡൂക്കിനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ 90% വണ്ടി ഉണ്ട്. പക്ക നീറ്റ് ആൻഡ് ക്ലിയർ വണ്ടിയാണ്, ഒരു ഗ്രീൻ കളർ വണ്ടിയാണ്. പിന്നെ ടയറിൻ്റെ അവസ്ഥ നോക്കുകയാണെങ്കിലും ഒരു 90%, 2 ടയറും ഉണ്ട്.
ചോദിക്കുന്നത് 197,000 ആണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാം. ദെൻ ഇനി അടുത്തതായിട്ടുള്ളത് NS200 അല്ലേ? ഡീറ്റെയിൽസ് എത്ര മോഡൽ? ഇത് 2020 ആണ് മോഡൽ. 11,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള BS6 അല്ല? BS6 11,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള പക്ക കണ്ടീഷൻ ആണ്. എഞ്ചിനും കാര്യങ്ങളൊക്കെ നീറ്റ് ആൻഡ് ക്ലിയർ വണ്ടിയാട്ടോ. അതായത് വണ്ടി കണ്ടാൽ തന്നെ അറിയാം പക്ക കണ്ടീഷനുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു അടിപൊളി വണ്ടി. ഓക്കെ, ചോദിക്കുന്ന പ്രൈസ് ഇത് 128,000. 128,000 ആണ് ചോദിക്കുന്നത്. ഫിക്സ്ഡ് ആണോ നെഗോഷ്യബിൾ ആണോ? നെഗോഷ്യബിൾ ആണ്. എത്ര വരെ ലോൺ ചെയ്യാൻ പറ്റും? നമുക്കൊരു 50% ചെയ്യാം. 50% വരെ ലോണും എമൗണ്ടിൻ്റെ 50% വരെ ലോണും അവൈലബിൾ ആണ്. കണ്ടീഷനും കാര്യങ്ങളൊക്കെ പക്ക ഓക്കെ ആയിട്ടുള്ള വണ്ടിയാണ്. ഒരു 90% വണ്ടിയുണ്ട്. ടയറിൻ്റെ അവസ്ഥ നോക്കുകയാണെങ്കിലും ഒരു 90% രണ്ട് ടയറുണ്ട്. ഓക്കെ, ദെൻ ഇനി അടുത്തതായിട്ടുള്ളത് Duke 200 അല്ല? ഒരു ഓറഞ്ച് കളർ Duke 200. ഡീറ്റെയിൽസ് ഇത് 2019 മോഡൽ വരുന്നത്. മറ്റു വണ്ടിനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ ഏകദേശം 25,000 കിലോമീറ്ററിൻ്റെ റേഞ്ചിൽ ഓടിയിട്ടുള്ളൂ. അതിൻ്റെ കണ്ടീഷൻ? വണ്ടി പക്ക കണ്ടീഷനാണ്. സിംഗിൾ ഓൺഷിപ്പ് തന്നെയാണ്. ഗുഡ് കണ്ടീഷനാണ്. ഫുൾ ഷോറൂം സർവീസ് ഉള്ള വണ്ടിയാണ്. ഫുൾ ഷോറൂം സർവീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള പക്ക ക്വാളിറ്റി ഉള്ള ഒരു അടിപൊളി വണ്ടി. വണ്ടിയുടെ ടോട്ടൽ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഒരു 90% വണ്ടിയുണ്ട്. ടയറിൻ്റെ അവസ്ഥ നോക്കുകയാണെങ്കിലും രണ്ട് ടയറും പുതിയ രണ്ട് ടയറുകളാണ് വണ്ടിക്കുള്ളത്. എഞ്ചിൻപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ആക്സിഡൻ്റ് റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. മേജർ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നുമില്ല. 173,000 ആണ് ചോദിക്കുന്നത്. ഫിക്സ്ഡ് അല്ല, നെഗോഷ്യബിൾ ആണ്. രണ്ട് ലോണും അവൈലബിൾ ആണ്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ നല്ലൊരു കണ്ടീഷനുള്ള വണ്ടി നടക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കംഫർട്ടായ പ്രൈസുള്ള വണ്ടി കൂടിയാണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാം. ദെൻ ഇനി അടുത്തതായിട്ടുള്ളതും ഒരു Duke 200 തന്നെയാണ് അല്ലേ? 200 അതാണല്ലോ. ഡീറ്റെയിൽസ് 2020 ആണ്. BS6 17,000 കിലോമീറ്ററിൻ്റെ 15,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ, വണ്ടിയുടെ കണ്ടീഷൻ പറയുകയാണെങ്കിൽ കണ്ടീഷൻ ഗുഡ് കണ്ടീഷനാണ്. പക്കാ ക്വാളിറ്റി ഉള്ള വണ്ടി. ലെജീർ വണ്ടിനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ 90% വണ്ടിയുണ്ട്. രണ്ട് ടയറും പുതിയ രണ്ട് ടയറാണ്. എഞ്ചിൻപരമായിട്ട് എന്തെങ്കിലും മേജർ ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. ഫുൾ ഷോറൂം സർവീസ്. പക്ക കണ്ടീഷനുള്ള ഒരു അടിപൊളി വണ്ടി. അപ്പോൾ നല്ല കണ്ടീഷനുള്ള ഒരു വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കംഫർട്ടായ പ്രൈസുള്ള വണ്ടി കൂടിയാണ്. എത്ര ചോദിക്കുന്നത്? 125,000. 125,000 ഉണ്ടെങ്കിൽ ഈ ഒരു വണ്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് അതിൻ്റെ 50% അടിച്ചു കഴിഞ്ഞാൽ ബാക്കി ലോണും അവൈലബിൾ ആണ്. ഓക്കെ, ദെൻ ഈ ഒരു ഭാഗത്ത് ജൂപിറ്റർ അല്ലേ? TVS ജൂപിറ്റർ. ഡീറ്റെയിൽസ് എത്ര മോഡൽ? 2019 ആണ് മോഡൽ വരുന്നത്. 17,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഡോൺഷിപ്പ് വണ്ടിയാണ്. നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. എഞ്ചിന് കാര്യങ്ങളൊക്കെ പക്ക കണ്ടീഷനുള്ള ഒരു സ്കൂട്ടർ. ഓക്കെ, ദെൻ വണ്ടിൻ്റെ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഒരു 90% വണ്ടിയുണ്ട്. TVSൻ്റെ ജൂപിറ്റർ ഇട്ടാ ക്ലാസിക് അല്ലേ? ക്ലാസിക് സീരീസിൽ വരുന്ന പക്ക വണ്ടി. അപ്പോൾ ചോദിക്കുന്ന പ്രൈസ് ഇത് ഒരു 70,000 രൂപേൻ്റെ റേഞ്ചിൽ നമുക്ക് ചെയ്യും. 70,000 ഉണ്ടെങ്കിൽ ഈ ഒരു വണ്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം. കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാം. ദെൻ ഇനി അടുത്തതായിട്ടുള്ളത് മഹീന്ദ്ര മോജോ അല്ലേ? ഒരു റൈഡർ ലുക്ക് ഉണ്ടല്ലോ വണ്ടിയുടെ. ഓക്കെ, ഡീറ്റെയിൽസ് എത്ര മോഡൽ? ഇത് 2017 മോഡൽ വരുന്നത്. ഏകദേശം 30,000 കിലോമീറ്റർ ഉണ്ട് ഓടിയിട്ടുണ്ട്. എഞ്ചിൻ കണ്ടീഷൻ ഗുഡാണ്. പക്കയാണ്. ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റ് ഒന്നുമില്ല. മേജർ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു റൈഡർ ലുക്കുള്ള ഒരു അടിപൊളി വണ്ടി. ഓക്കെ, അപ്പോൾ ചോദിക്കുന്ന പ്രൈസ് ഇതൊരു 180,000 ആണ് ചോദിക്കുന്നത്. ഈ ഒരു വണ്ടിക്ക് ഏകദേശം എത്ര മൈലേജ് കിട്ടും? ഇത് 30. വണ്ടി അപാര പവറാണല്ലോ വണ്ടിക്ക്. നല്ല പെർഫോമൻസ് ആണ്, നല്ല കംഫർട്ടാണ്. കംഫർട്ട് ആണ് ഓടിക്കുകയാണ്. 180,000 ആണ് ചോദിക്കുന്നത്. ഫിക്സ്ഡ് അല്ല, നെഗോഷ്യബിൾ ആണ്. ലോണ് കിട്ടൂല? ലോണ് കൂടുതൽ കിട്ടൂല. ചെയ്യാം. ബാങ്ക് അതോ സെറ്റോ? സെറ്റു. സെറ്റു ഫൈനാൻസ് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഒരു മോജോ ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ, നല്ല കണ്ടീഷനിലൊരു മോജോ നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കംഫർട്ടായ പ്രൈസിൽ ഇവർ ചെയ്തുതരും. ആർക്കെങ്കിലും വേണമെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാം. ഇനി അടുത്തതായിട്ടുള്ളത് ഡൊമിനർ അല്ലേ? ഡീറ്റെയിൽസ് എത്ര മോഡൽ? ഒരു മാറ്റ് കളർ ഡൊമിനർ അല്ലേ? ഡീറ്റെയിൽസ് 2017 മോഡൽ വരുന്നത്. 2017 BS4 വണ്ടി. BS4 വണ്ടിയാണ്. 24,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 24,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വണ്ടി പക്ക കണ്ടീഷനാണ്. എബോ 80% വണ്ടിൻ്റെ. വണ്ടിൻ്റെ ടോട്ടൽ അവസ്ഥ നോക്കുകയാണെങ്കിൽ ബോഡി പാർട്സിനൊന്നും സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല. മാറ്റ് കളറാണ് വണ്ടി. എഞ്ചിൻപരമായിട്ട് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ? കംപ്ലൈൻസും കാര്യങ്ങളൊന്നുമില്ല. മേജർ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള പക്ക ക്വാളിറ്റി ഉള്ള വണ്ടി. എഞ്ചിനും കാര്യങ്ങളൊക്കെ പക്ക കണ്ടീഷനാണ്. അപ്പോൾ ചോദിക്കുന്ന പ്രൈസ് ഇത് 125. 125,000 ആണ് ചോദിക്കുന്നത്. ഫിക്സ്ഡ് ആണോ നെഗോഷ്യബിൾ ആണോ? സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ. ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് എത്ര ചെയ്യേണ്ടി വരും? നമുക്ക് 50% ഒക്കെ ചെയ്യാം. 50% വരെ ഡൗൺ പേയ്മെൻറ്റും അവൈലബിൾ ആണ്. അപ്പോൾ ഒരു കണ്ടീഷനുള്ള നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി തപ്പി നടക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കംഫർട്ടായ പ്രൈസുള്ള വണ്ടി കൂടിയാണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാം. ദെൻ ഇനി അടുത്തതായിട്ടുള്ളത് നമ്മളെ ഓഫ് റോഡ് കളിക്കാൻ പറ്റിയ പ്രാന്തന്മാർക്കുള്ള ഒരു അടിപൊളി ഹിമാലയൻ.
ഡീറ്റെയിൽസ് എത്ര മോഡൽ 2020 BS6 മോഡലാണ് 2020 മോഡൽ ഓക്കേ 13000 കിലോമീറ്റർ ഓടിട്ടുള്ളൂ സിംഗിൾ ഓൺഷിപ്പ് ആണ് വണ്ടിയുടെ കണ്ടീഷൻ പറയാനെങ്കിൽ കണ്ടീഷൻ ഷോറൂം കണ്ടീഷൻ ആണ് സർവീസ് കാര്യങ്ങളൊക്കെ കറക്റ്റ് സർവീസ് ഒക്കെ ഇട്ട വണ്ടിയാണ് കറക്റ്റ് സർവീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വണ്ടി വണ്ടിയുടെ ടോട്ടൽ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഒരു ബ്ലാക്ക് കളർ വണ്ടിയാണ് അതേപോലെ തന്നെ ടയറിൻ്റെ അവസ്ഥ നോക്കുകയാണെങ്കിലും രണ്ട് ടയറും പുതിയ രണ്ട് ടയറുകളാണുള്ളത് എഞ്ചിൻ പരമായിട്ട് എന്തെങ്കിലും കംപ്ലൈൻസോ കാര്യങ്ങളോ ആക്സിഡൻ്റ് റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല അപ്പോൾ ചോദിക്കുന്ന പ്രൈസ് ഇത് 220,000 ആണ് ചോദിക്കുന്നത് ഫിക്സ്ഡ് ആണോ നെഗോഷ്യബിൾ ആണോ നെഗോഷ്യബിൾ ആണ് എത്ര വരെ ഡൗൺ പേയ്മെൻ്റ് വേണ്ടി വരും നമുക്ക് ഇതിന്മേ ഏകദേശം ഒരു 50% എന്നാ ചെയ്യേണ്ടി 50% വരെ ഡൗൺ പേയ്മെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ലോണും അവൈലബിൾ ആണ് നല്ല കണ്ടീഷനുള്ള ഒരു ഹിമാലയനാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് ഹിമാലയം വന്നിരുന്നില്ലേ അതൊക്കെ സെയിലായി പോയി ഒന്നേ സ്റ്റോക്കുള്ളൂ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ ശരി ആ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് ഹിമാലയൻ്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നു അതേപോലെ ബുള്ളറ്റിൻ്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നു ഇന്നും ഒരുപാട് ബുള്ളറ്റിൻ്റെ കളക്ഷൻസും അതേപോലെ തന്നെ KTM കളക്ഷൻസ് ഒക്കെയാണ് അധികം വന്നിട്ടുള്ളത് അല്ലേ ഹിമാലയം കുറവാണ് അടുത്ത് അപ്ഡേഷൻ ഉണ്ടാവില്ല ഉണ്ടാവും ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ഹിമാലയൻ്റെ കാറ്റഗറിക്ക് ഒരുപാട് ഡിമാൻഡ് വരുന്ന വണ്ടി കൂടിയാണ് അപ്പോൾ ഈ ഒരു വണ്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് സംസാരിച്ചത് അപ്പോൾ ഇനി ഇന്നത്തെ എപ്പിസോഡിലെ ലാസ്റ്റ് വണ്ടി ഓക്കെ പൾസർ 150 ഡീറ്റെയിൽസ് എത്ര മോഡൽ 2020 BS6 വണ്ടി 10,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ബാക്കി ഫുൾ പക്ക കണ്ടീഷൻ കണ്ടീഷനാണ് അതേപോലെ 90% വണ്ടി ഉണ്ട് കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഓക്കെയാണ് ടയറിൻ്റെ അവസ്ഥ നോക്കുകയാണ് രണ്ട് ടയറും പുതിയതാണ് ചോദിക്കുന്ന പ്രൈസ് 95,000 ഉണ്ടെങ്കിൽ ഈ ഒരു വണ്ടി ഞങ്ങൾക്ക് സ്വന്തമാക്കാം ലോൺ അവൈലബിൾ ആണ് 50% ലോണും അവൈലബിൾ ആണ് രണ്ട് ലോണും അവൈലബിൾ ആണ് സെർട്ട് ലോണും ബാങ്ക് ലോണും അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ ഈ വണ്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് സംസാരിച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഏകദേശം ഒരു 10-25 ബൈക്കുകളെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ വീഡിയോ കുറച്ച് സ്പീഡാവും സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു ഷോപ്പിൽ 60 വണ്ടികളുണ്ട് 60 വണ്ടിയും ഈ ഒരു ഒറ്റ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമ്മൾ 60 മിനിറ്റ് അല്ലേ ഏകദേശം 60 മിനിറ്റ് നമ്മൾ ഉൾക്കൊള്ളിക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ടാണ് 30 മിനിറ്റ് ആക്കിയിട്ട് ഓരോ വീഡിയോക്കും ഓരോ വണ്ടിക്കും 1 മിനിറ്റ് വീതം നമ്മൾ 30 മിനിറ്റ് വീഡിയോ ആക്കാൻ ശ്രമിച്ചു നമ്മൾ സ്ലോ ആക്കി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 50 മിനിറ്റോ 60 മിനിറ്റൊക്കെ ആ ഒരു വീഡിയോ എന്ന് നീങ്ങും വ്യൂവേഴ്സ് ആയിട്ടുള്ള നിങ്ങൾക്കും അത് ബാധിക്കും കാണാനുള്ള എഡിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളും വരും അപ്പോൾ ആ വീഡിയോ ലാഗായി വരും അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് കാര്യങ്ങളൊക്കെ സ്പീഡാക്കിയിട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്തത് ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് സഹകരിച്ച നമ്മളെ ഷാരിഖ് ബ്രോക്ക് ഒരുപാട് 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 നന്ദി നമ്മളെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് എന്താണ് പറയാനുള്ളത് യൂവേഴ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ എൻക്വയറി വരെ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാവിധ സാധനങ്ങളും നമ്മളിവിടെ കൊണ്ടുവരുന്നുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു വണ്ടീൻ്റെ ഇവിടെ വന്നിട്ട് ഇതിലുള്ള ഏത് വണ്ടി ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഏത് വണ്ടിയാണോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ളത് ആ ഒരു വണ്ടി നമ്മൾ എത്രയും പെട്ടെന്ന് അറേഞ്ച് ചെയ്ത് തരും അപ്പോൾ എന്തുകൊണ്ടും കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്ഥാപനം കൂടിയാണ് പിന്നെ എല്ലാ വണ്ടികളും ഫിക്സ്ഡും അല്ല നെഗോഷ്യബിൾ ആണ് മാക്സിമം ലോണും അവൈലബിൾ ആണ് കസ്റ്റമർക്ക് എങ്ങനെയാണോ താല്പര്യം ആ ഒരു രീതിയിൽ ഇവർ ചെയ്തു തരും പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡെലിവറി ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ കഴിഞ്ഞ വീഡിയോയിൽ നല്ല ഡെലിവറി കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വീഡിയോ ആയിരുന്നു ഇനി നമുക്ക് ഡെലിവറി ഒന്നും കിട്ടിയില്ല ഇൻഷാല്ലാ അടുത്ത വീഡിയോയിലുണ്ടാവും നമ്മൾ വൈകുന്നേരമാണ് വീഡിയോ എടുത്തത് ഓക്കെ പിന്നെ ഒരു ഷോപ്പിൻ്റെ ഒരു എപ്പിസോഡും കൂടി വരാനുണ്ട് നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിലെ 30 വണ്ടികളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് സംസാരിച്ചത് അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയാനില്ല നല്ല നല്ല വീഡിയോസുമായി അടുത്ത എപ്പിസോഡ് കാണാം അതുവരെ ബൈ